ഹലോ മധു ഭാസ്കരൻ സമഗ്ര ഇഎൽഎച്ചിലേക്ക് സ്വാഗതം. എന്റർപ്രണേഴ്സിന് സൗജന്യമായി പഠിക്കാൻ ഒരു പഠനവേദിയാണ് ഇഎൽഎച്ച്. സമഗ്ര ലേണിംഗ് ഡോട്ട് കോമിൽ പോയാൽ ഏതൊരു എന്റർപ്രണർക്കും സൗജന്യമായി ഇതിൽ രജിസ്റ്റർ ചെയ്യാം. സമഗ്ര ഇഎൽഎച്ചിലേക്ക് എല്ലാ എന്റർപ്രണർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് പേരുടെ ആരാധനാപാത്രമായ സ്റ്റീവ് ജോബ്സ് ജീവിതത്തിൽ പഠിപ്പിക്കുന്ന, ബിസിനസ്സുകാരെ പഠിപ്പിക്കുന്ന 10 ഫിലോസഫികൾ എന്താണ് എന്നാണ്. നിങ്ങൾക്കറിയാം, ലോകം മാറ്റിമറിച്ച ലോകത്ത് ഏറ്റവും പ്രശസ്തരായ ബിസിനസ്സുകാരിൽ, ഇന്നോവേറ്റേഴ്സിൽ ഒരാളാണ് സ്റ്റീവ് ജോബ്സ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2011 ഒക്ടോബർ 5 ആ മനുഷ്യൻ മരിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഉണ്ടാകുന്നൊരു വേദന അദ്ദേഹം മരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു എന്നാണ്. ആ മഹാനായ ഒരു ബിസിനസ്സുകാരൻ, ഒരു ലോകത്തിൻ്റെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ മനുഷ്യൻ, ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള 10 ഫിലോസഫികൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന 10 ഫിലോസഫികൾ പഠിക്കാം. 1, ഡോണ്ട് ലിവ് എ ലിമിറ്റഡ് ലൈഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു തത്വം. എന്താണെങ്കിലും ചുരുക്കിയ ജീവിതം ജീവിക്കാതിരിക്കുക, കാരണം ഒരുപാട് സാധ്യതയുള്ള ലോകത്താണ്, ഒരുപാട് അനന്തമായ സാധ്യതയുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ജനിച്ചതെന്നും ആ സാധ്യതയുള്ള ലോകത്ത് പരിമിതിയുള്ള ജീവിതം ജീവിച്ച് മരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ചെയ്തു കാണിച്ചവൻ കൂടിയാണ്. നമ്മളെപ്പോഴും പരിമിതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധ്യതകൾ മറന്നുപോകുന്നു എന്നാണ്. ആ മനുഷ്യൻ സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അല്ലാണ്ട് പരിമിതമായ ജീവിതത്തിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് എന്നാണ്. അപ്പോൾ പരിമിതമായ ജീവിതം ജീവിച്ച് മരിക്കേണ്ടവരല്ല. 59 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 59 വയസ്സിൽ ഒരു മനുഷ്യന് നേടാവുന്ന നേട്ടങ്ങൾ മുഴുവനും പോയ ഒരു വലിയ മഹാനായ മനുഷ്യനാണ് സ്റ്റീവ് ജോബ്സ്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ലിവ് ദ ലിമിറ്റഡ് ലൈഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലോസഫി. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക, ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ ആയിരിക്കണം എന്നാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫിയാണ് ഹാവ് ദ പാഷൻ എന്നാണ്. എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിനെ ഒരു പണമുണ്ടാക്കാനുള്ള ഉപാധിക്കപ്പുറത്ത്, അംഗീകാരം കിട്ടാനുള്ള ഉപാധികൾക്കപ്പുറത്ത് അതിലൊരു ഹരം കണ്ടെത്തുക, അത് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന അവസ്ഥ ഉണ്ടാവുക എന്നതാണ്. അതാണ് പാഷൻ എന്ന് പറയുന്നത്. ചില ബിസിനസ്സുകാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർക്കിത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. അത്രയും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല കേട്ടോ. അവർക്കിതൊരു ഹരമാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ഓരോ ഈ ബിസിനസ്സിലെ ഉയർച്ചകൾ അവർക്കൊരു ഹരമാണ്. കാരണം അവർ ചെയ്യുന്ന ആ ബിസിനസ്സിൽ അവർക്കൊരു പാഷനുണ്ട്, അഭിനിവേശമുണ്ട് എന്നാണ്. അത്രപോലെ അഭിനിവേശം ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നത് പലപ്പോഴും ദുരിതത്തിലും ദുഃഖത്തിലും മനുഷ്യനെ എത്തിക്കും എന്നാണ്. ഇതാണ് രണ്ടാമത്തെ അദ്ദേഹം പറയുന്ന ഫിലോസഫി. നിങ്ങൾക്ക് പാഷനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വളരെ വളരെ മനോഹരമാണ്. ഡിസൈൻ ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്നാണ്. അത് ജീവിതത്തിലും സ്ഥാപനത്തിലും മറ്റുള്ളവരെ അനുകരിക്കാതെ. ഒരുത്തനൊരു പ്രോഡക്റ്റ് ഇറക്കി, ഉടനെ ആ പ്രോഡക്റ്റ് ഇറക്കുക, അപ്പുറത്തൊരു കട നടത്തി വിജയിച്ചു എന്നാൽ ഉടനെ നമുക്ക് ഇപ്പുറത്തൊരു ഹോട്ടൽ തുടങ്ങി, ഉടനെ നമ്മൾ ഇപ്പുറത്തൊരു ഹോട്ടൽ തുടങ്ങുക. അതിൻ്റെ അപ്പുറത്ത് അവർ ഇവർക്കാർക്കുമില്ലാത്ത വ്യത്യസ്തമായൊരു സാധനം എങ്ങനെ ഞാൻ എനിക്ക് ഡിസൈൻ ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴാണ്, എല്ലാ ട്രെയിനർമാർ പോലെയാണ് ഞാനും എങ്കിൽ പ്രശ്നം തുടങ്ങിയെന്നാണ്. എങ്ങനെയാണ് നമ്മളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റുക, അത് നമ്മുടെ മാത്രമായി ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്. ഡിസൈൻ ഫോർ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡിസൈൻ ചെയ്യും, നിങ്ങൾ സ്ഥാപനയും നിങ്ങളുടെ ജീവിതത്തിനെയും അങ്ങനെ ഡിസൈൻ ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനിയെ ഒരു മികച്ച ഒരു IT അല്ലെങ്കിൽ ടെക്നോളജി കമ്പനി എന്ന് പറയുന്നതിന് അപ്പുറത്തൊരു ഡിസൈൻ കമ്പനി എന്ന് കൂടി പറയാൻ കാരണം, ഈ ലോകത്ത് തനിക്കായി ഒരു ഡിസൈൻ ഉണ്ടാക്കിയ മനുഷ്യനായിരുന്നു സ്റ്റീവ് ജോബ്സ് എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിനെയും നിങ്ങളുടെ ജീവിതത്തിനെയും നിങ്ങളുടേതായി ഡിസൈൻ ചെയ്യുക, മറ്റുള്ളത് കോപ്പി ചെയ്യുന്നത് ആവാതിരിക്കട്ടെ എന്നാണ് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. നാലാമത്തെ ഫിലോസഫി ഡോണ്ട് സെൽ ദ സ്ക്രാപ്പ് എന്നാണ്. അതായത് ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ വിൽക്കാതിരിക്കുക, ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നതാണ്. ക്വാളിറ്റി കുറഞ്ഞുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നതാണ്. ഏറ്റവും മികച്ച സാധനങ്ങൾ, നിങ്ങളുടെ ക്വാളിറ്റി ഏറ്റവും മികച്ചതാകുമ്പോൾ നിങ്ങളോടുള്ള വിശ്വാസം കൂടുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു ആരാധന വൃത്തമുണ്ടാവുകയും ചെയ്യുമെന്നാണ്. നിങ്ങൾക്കറിയാം, ആപ്പിൾ പ്രോഡക്റ്റുകളോട് അഭിനിവേശമുള്ള, ആപ്പിൾ പ്രൊഡക്റ്റിനോട് ഗാഢമായി പ്രണയമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു കാരണം ഉണ്ടാവാൻ കാരണം അവരുണ്ടാക്കിയെടുത്ത ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ തക്കട സാധനങ്ങൾ കൊടുത്ത് ആളുകൾ തൽക്കാലം ലാഭമുണ്ടാക്കാനുള്ള പ്രക്രിയ ചെയ്യാതിരിക്കുക, ഏറ്റവും മികച്ച കൊടുക്കുന്നതിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ
ഫിലോസഫി. അഞ്ചാമത്തെ ഫിലോസഫി ബിൽഡ് എ ഗ്രേറ്റ് ടീം എന്നാണ്. സ്റ്റീവ് ജോബ്സ് എന്ന ഒറ്റ മനുഷ്യനല്ല ആപ്പിൾ എന്ന വിജയത്തിൻ്റെ പിന്നിൽ, ഒരുപാട് മികച്ച ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു മികച്ച ടീം ഉണ്ടാക്കുക, നിങ്ങളുടെ ആ പർപ്പസിൽ ആവേശം കൊള്ളുന്ന, നിങ്ങളുടെ സ്വപ്നത്തിൽ ആവേശം കൊള്ളുന്ന, വലയൻ്റെ സാധ്യതകൾ കാണുന്ന ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പർപ്പസ് ഡ്രിവനായി അവരെ കൊണ്ടുപോകാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. എത്രയോ സ്ഥാപനങ്ങളിൽ എനിക്ക് നേരിട്ട് അറിയാം, ടീമില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് മികച്ച പ്രോഡക്റ്റ് ഉണ്ട്, മികച്ച റിസോഴ്സുകളുണ്ട്, സാമ്പത്തിക റിസോഴ്സുകളെല്ലാം ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പക്ഷേ നല്ല ടീമില്ലാത്തത് കൊണ്ട് മാത്രം പറക്കാൻ കഴിയാത്ത എത്രയോ സ്ഥാപനങ്ങളെ എനിക്ക് വ്യക്തിപരമായി. അതുകൊണ്ട് മികച്ച ടീം ഉണ്ടാക്കുക എന്നാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഒരു കാരണവശാലും പണത്തിന് വേണ്ടി നിങ്ങളിത് ചെയ്യാതിരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. പണത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നാണ്. അതുകൊണ്ട് പണത്തിന് വേണ്ടി ആവരുത്, പകരം ഒരു മികച്ച പർപ്പസിന് വേണ്ടി ആയിരിക്കണം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട. സ്വാഭാവികമായി പണം വരുമെന്നതിന് തെളിവാണ് ആപ്പിൾ ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ കമ്പനിയായി, ലോകത്തെ ഏറ്റവും ടേൺ ഓവറുള്ള കമ്പനിയായി ഒരു കാലത്ത് വന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത്, പണം ബൈ പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ തീർച്ചയായും പണം നിങ്ങളുടെ പിന്നിൽ വരുമെന്ന്. ഇതാണ് ആറാമത്തെ പോയിൻറ്റ്. ഏഴാമത്തെ പോയിൻറ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിനോട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു അഭിമാനമുള്ളവരായിരിക്കുക എന്നതാണ്. ഒരു സെയിൽസ്മാനോട്, പ്രോഡക്റ്റോട് സെയിൽസ്മാനോട് ഈ പ്രോഡക്റ്റ് നല്ലതാണോ എന്ന ചോദ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നു സാർ എന്ന് പറയുന്ന ആളാവരുത്. എൻ്റെ പ്രോഡക്റ്റ് ലോകത്തെ ഏറ്റവും മികച്ച പ്രോഡക്റ്റാണെന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടാകണം, അതിനോട് അഭിമാനം ഉണ്ടാകണം. സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏതെങ്കിലും ആപ്പിളിൽ ജോലി ചെയ്യുന്ന, ആപ്പിൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ വേറെ ഏതെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണും, അവർക്ക് അഭിമാനം. എന്നാൽ ചില ഫോണുകൾ വിൽക്കുന്ന ആളുകൾ ആപ്പിൾ ഫോൺ കൊണ്ട് നടക്കുന്ന, ഐഫോൺ കൊണ്ട് നടക്കുന്നത് കാണാം, പക്ഷേ ഐഫോൺ വിൽക്കുന്ന ഒരാൾ വേറെ ഫോൺ കൊണ്ട് നടക്കുന്നത് കാണാൻ കഴിയില്ല. കാരണം അവർക്ക് അവരുടെ പ്രോഡക്റ്റിനോടുള്ള അഭിമാനം, അവരുടെ പ്രോഡക്റ്റിനോടുള്ള ബഹുമാനം എന്നതാണ്. അതാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനോട് നിങ്ങൾക്ക് ബഹുമാനവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ഫിലോസഫി. എട്ടാമത്തെ ഫിലോസഫി ബിൽഡ് അറൌണ്ട് ദ കസ്റ്റമേഴ്സ് എന്നാണ്. കസ്റ്റമറെ ചുറ്റിപ്പറ്റി നിങ്ങൾ വളർന്നു വരിക എന്നാണ്. കസ്റ്റമർക്ക് വേണ്ടത് എന്താണ്, കസ്റ്റമർക്ക് ഏറ്റവും നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും, കസ്റ്റമർക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ, അത് സർവീസിലായാലും പ്രോഡക്റ്റിലായാലും എങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതാണ്. നമ്മൾ ആപ്പിൾ സ്റ്റോറുകൾക്ക് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം ഫ്രീഡം ഉണ്ട് അത് ഉപയോഗിക്കാൻ, അവിടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും, നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അവിടെ കയറുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ടെക് എക്സ്പേർട്ടുകളുടെ പ്രത്യേകതകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം കസ്റ്റമറെ ചുറ്റിപ്പറ്റി രൂപപ്പെടുത്തപ്പെടുന്ന പദ്ധതികളാണ്. കാരണം കസ്റ്റമറാണ് നമ്മുടെ എല്ലാ കഥയും തീരുമാനിക്കുന്ന എന്നർത്ഥത്തിൽ ബിൽഡ് അറൌണ്ട് ദ കസ്റ്റമർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ പ്രിൻസിപ്പിൾ. ഒമ്പതാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് അബൌട്ട് ദ വാല്യൂ എന്നാണ്. നിങ്ങളുടെ വാല്യൂസാണ് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ്. നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന ആ വാല്യൂ ആണ് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് വാല്യൂ ആണ്, കാരണം പ്രോഡക്റ്റ് കൊണ്ട് മാത്രമല്ല അവിടെ കച്ചവടം നടക്കേണ്ടത്. കാരണം ആളുകൾ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത് സ്ഥാപനത്തെയാണെന്ന് പറയാം, സ്ഥാപനത്തിനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. സ്ഥാപനം എന്ന് പറയുന്നത് ഒരു വാല്യൂ ബേസ്ഡ് ആണ്. ആ വാല്യൂ എന്താണ്, എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൈമാറ്റം ചെയ്യാൻ പോകുന്നത് അവിടേക്ക്, ആ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മാർക്കറ്റ്. അതായത് ഒരു പ്രോഡക്റ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ആ വരുന്നതാണ്. ആപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നന്നാവുകയും ബാക്കിയുള്ള പ്രോഡക്റ്റ് മോശമാവുകയും ചെയ്യുന്നല്ല, അവരുടെ വാല്യൂ അതാണ്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും മികച്ച പ്രോഡക്റ്റുകളായി മാറാൻ കാരണം. അതുതന്നെയാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒമ്പതാമത്തെ പാഠം. പത്താമത്തെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ വാചകമാണ് സ്റ്റേ ഹംഗ്രി ആൻഡ് സ്റ്റേ ഫുലിഷ് എന്ന് പറയുന്നത്. വിശന്നിരിക്കുക, വിഡ്ഢിത്തരങ്ങൾ കാണിക്കാൻ പേടിക്കാതിരിക്കുക എന്നതാണ്. കാരണം വിശന്നിരിക്കുന്നവന് ഇനിയും വളരണമെന്ന് ദാഹമുണ്ടാകും. പരാജയങ്ങളെ പേടിക്കാതിരിക്കണമെന്നാണ്. കാരണം പരാജയം ഞാൻ പറഞ്ഞാൽ വിഡ്ഢിത്തരമാകുമോ, ഞാൻ ചെയ്താൽ മണ്ടത്തരമാകുമോ എന്ന ചിന്ത ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പോലും തടസ്സമാകും എന്ന തിരിച്ചറിവിലാണ് അല്ലേ. നിങ്ങൾ നമുക്കറിയാം 2004 ആ മനുഷ്യന് പാൻക്രിയാസ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത്. 2004 പാൻക്രിയാസ് ക്യാൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നാൽ തലയിൽ കൈവച്ചിരിക്കും നമ്മൾ ആ മനുഷ്യൻ. പക്ഷേ അതിനുശേഷമാണ് ലോകത്തെ ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ ഈ ലോകത്തിന് നൽകിയത്. ആ അത്രയും വ്യക്തമായ കാഴ്ചപ്പാടുള്ള
ഞാൻ എപ്പോഴും അഭിമാനത്തോടുകൂടി പറയുന്നത് സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 1000 നാക്കാണ് എനിക്ക്. പെപ്സിക്കോളയിൽ സിഇഒ ആയിരുന്ന ജോൺ സ്കല്ലിനെ തൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വിളിക്കുമ്പോഴും സ്റ്റീവ് ജോബ്സ് പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്, ശർക്കര വെള്ളം വിറ്റ് ജീവിതം തുലയ്ക്കണമോ അല്ലെങ്കിൽ ലോകത്തിനെ മാറ്റിമറയ്ക്കണമോ എന്ന്. ഒരു ബിസിനസ് സ്ഥാപനത്തിലൂടെ ലോകത്തിനെ മാറ്റിമറയ്ക്കാൻ പറ്റുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുത്ത ലോകത്തെ ഏറ്റവും മികച്ച ഒരു എൻ്റർപ്രണേഴ്സിൽ ഒരാളായിരുന്നു സ്റ്റീവ് ജോബ്സ് എന്ന കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കും തർക്കമുണ്ടാവില്ല. അദ്ദേഹം ജീവിതത്തിൽ പറയുക മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം നടപ്പാക്കിയ 10 ഫിലോസഫികളാണ് നമ്മൾ കണ്ടത്. ഇത്തരം 10 ഫിലോസഫികൾ ജീവിതത്തിൽ നടപ്പാക്കപ്പെടുന്നത് നമുക്കൊരു പ്രചോദനമാണ്. ആ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ള ബിസിനസ്സുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വ്യാഴാഴ്ച ഒരു പുതിയ ബിസിനസ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.